സിപിഐ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 7 മുതൽ 11 വരെ കൊല്ലത്ത് വെച്ച് നടക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ സി ദിവാകരൻ എംഎൽഎ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാറുകൾ, എക്സിബിഷൻ, കലാപരിപാടികൾ എന്നിവ നടക്കും. ജനുവരി 16 മുതൽ 29 വരെയാണ് സെമിനാറുകൾ നടക്കുക. വിവിധ രാഷ്ട്രീയ നേതാക്കളും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സെമിനാറിൽ പങ്കെടുക്കും. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പതാക, കൊടിമരം, ദീപശിഖ, ബാനർ എന്നിവ ഫെബ്രുവരി 7 കന്റോൺമെന്റ് മൈതാനിയിൽ ഏറ്റുവാങ്ങും. വെളിയം ഭാർഗവൻ സമ്മേളന നഗറിൽ പതാക ഉയർത്തും. ഫെബ്രുവരി 8 ടൗൺ ഹാളിൽ സജ്ജീകരിച്ചിട്ടുള്ള ജെ ചിത്തരഞ്ജൻ നഗറിൽ ചേരുന്ന പ്രതിനിധി സമ്മേളനം സിപിഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എ.ബി. ബർദാൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5 ചേരുന്ന സെമിനാർ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം വി.എസ്. അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5 ചേരുന്ന സാഹിത്യ സദസ്സിന്റെ ഉദ്ഘാടകൻ ഒ.എൻ.ബി. കുറുപ്പാണ്. 11 വൈകിട്ട് പ്രകടനവും ചുവപ്പ് സേനാ മാർച്ചും നടക്കും. എ.ബി. ബർദൻ ഉദ്ഘാടനം ചെയ്യുന്ന പൊതുസമ്മേളനത്തിൽ സുധാകര റെഡ്ഡി, പന്ന്യൻ രവീന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. എൽ.ഡി.എഫ് ആരുടെയും കുത്തകയല്ലെന്ന് സിപിഐഎമ്മിന്റെ പേരെടുത്തു പറയാതെ സി ദിവാകരൻ പറഞ്ഞു. ഇടതുപക്ഷ മുന്നണിക്ക് യാതൊരു കോട്ടവുമില്ല, കൂടുതൽ ശക്തിയായി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകും. അത് ആരുടെയും മുന്നണി എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല. ഏതെങ്കിലും ഒരു കക്ഷി വിചാരിച്ചാൽ മുന്നണി കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാ കക്ഷികൾക്കും തുല്യമായ പ്രാധാന്യം മുന്നണി സംവിധാനത്തിലുണ്ട്. മുന്നണി ഭരണം എന്ന് പറഞ്ഞാൽ അതാണ്. കൂട്ടായ നേതൃത്വമാണ് എൽ ഡി എഫിന് വേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.